സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് ജയറാം മുകേഷ് ശ്രീനിവാസൻ എന്നിവർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ചിത്രത്തിലെ രംഗങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു സിദ്ദിഖായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിന്റെ നായകനിലും നായികയിലും വലിയ മാറ്റമാണ് സംഭവിച്ചതെന്നാണ് സിദ്ദിഖ് പറയുന്നത് ജയറാം അവതരിപ്പിച്ച അരവിന്ദൻ എന്ന കഥാപാത്രത്തിനായി ആദ്യം സമീപിച്ചിരുന്നത് നടൻ സുരേഷ് ഗോപിയെ ആയിരുന്നു നടൻ പിന്മാറിയതോടെയാണ് ജയറാമിലേക്ക് സിനിമ എത്തുന്നത് മീനയായിരുന്നു ചിത്രത്തിലെ നായിക മീനയ്ക്ക് പകരം ആദ്യം സിനിമയിൽ തീരുമാനിച്ചിരുന്നത് മഞ്ജു വാര്യരെ ആയിരുന്നു ഇതിൽ വന്ന മാറ്റത്തെക്കുറിച്ചും സിദ്ദിഖ് സംസാരിച്ചു എപ്പോഴും നമുക്ക് പ്രശ്നം വന്നിരിക്കുന്നത് നായികയെ കാസ്റ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ആദ്യ സിനിമ മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ഹീറോയിൻ സെറ്റാവില്ല സുരേഷ് ഗോപി മുകേഷ് ശ്രീനിവാസൻ എന്നിവരെ വെച്ച് കഥ ആലോചിക്കുമ്പോൾ മീനയുടെ കഥാപാത്രത്തിന് പകരം അന്ന് നമ്മൾ ആലോചിച്ചത് മഞ്ജു വാര്യരെയാണ് ഇപ്പുറത്ത് മുകേഷിന്റെ പേരായിട്ട് ദിവ്യ ഉണ്ണിയും ആ സമയത്താണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുകയും അഭിനയത്തിൽ നിന്ന് മാറുകയും ചെയ്തത് പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സരിതയാണ് മീനയെ പരിചയപ്പെടുത്തുന്നത് നായിക മാറുക ഹീറോ മാറുക തുടങ്ങിയത് പല സിനിമകളിലും സംഭവിക്കുന്നുണ്ട് ബലത്തിൽ അവസാനം വരുമ്പോൾ ഇതായിരുന്നില്ല ശരിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ കറക്റ്റ് ആയാണ് വരുന്നത് അത് ചിലപ്പോൾ വിധി അങ്ങനെ ആയിരിക്കാം ഇവരാവാനാണ് വിധി എത്രമാത്രം കനം പിടിച്ചാലും വന്നു ചേരേണ്ടവരെ വന്നു ചേരുള്ളൂ സ്ഥിരം ആർട്ടിസ്റ്റുകളുടെ ഒരു പാറ്റേൺ ഉണ്ടാവും മുകേഷ് ജഗദീഷ് സിദ്ദിഖ് ഇന്നസെന്റ് തുടങ്ങി ഏറ്റവും കംഫർട്ടബിളായ ആർട്ടിസ്റ്റുകളെയാണ് നമ്മൾ എപ്പോഴും പരിഗണിക്കുക ഗോഡ്ഫാദർ സിനിമയിൽ തുടക്ക ഘട്ടത്തിൽ നാല് സഹോദരന്മാരായി തിലകൻ ഇന്നസെന്റ് ശ്രീനിവാസൻ മുകേഷ് എന്നിങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് ശ്രീനിവാസന് വേറെ പടം ഉള്ളതുകൊണ്ട് ഡേറ്റ് ഡേറ്റില്ലാത്തതിനാൽ പകരം നെടുമുടി വേണുവിനെ വെച്ചു പിന്നീട് ഇദ്ദേഹത്തിന് സാന്ത്വനം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു ഹരിഹർ നഗറിൽ അപ്പൂപ്പന്റെ കഥാപാത്രം ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണനായിരുന്നു അവസാന നിമിഷം അദ്ദേഹം മാറിയിട്ടാണ് പറവൂർ ഭരതൻ വരുന്നത് ഗോഡ്ഫാദറിന് ശേഷം ശ്രീനിവാസനെ ആലോചിച്ചിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഗൾഫ് ഷോയ്ക്ക് പോകുമ്പോൾ ഒപ്പം ശ്രീനിവാസൻ ഉണ്ടായിരുന്നു ഷോയിൽ വെച്ചുണ്ടായ ബന്ധമാണ് ഫ്രണ്ട്സിലേക്ക് ശ്രീനിവാസൻ ഒരു കാരണം സിദ്ദിഖ് പറഞ്ഞു ഷോയിൽ വെച്ചുണ്ടായ ബന്ധമാണ് ഫ്രണ്ട്സിലേക്ക് ശ്രീനിവാസൻ വരാനുണ്ടായൊരു കാരണമെന്ന് സിദ്ദിഖ് പറയുന്നു